ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോപ്രസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, സൂം വീഡിയോ കോൺഫറൻസിങ് ആപ്പ് തീരെ സെക്യൂർ അല്ല. അതുപോലെ തന്നെ അതിൻ്റെ സെക്യൂരിറ്റി ഇഷ്യൂസിനെ കുറിച്ച് പല പല ന്യൂസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സൂമിന് പകരമായി ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിടുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. വീഡിയോൻ്റെ മെയിൻ കണ്ടന്റിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ റെഡ്മി യൂസേഴ്സിന് ഒരു ആപ്ലിക്കേഷൻ, വളരെ സിമ്പിളും വളരെ ചെറിയൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ പേരാണ് MIUI 12 എലിജിബിലിറ്റി ടെസ്റ്റ്. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും റെഡ്മിയുടെ ലേറ്റസ്റ്റ് യൂസർ ഇൻ്റർഫേസ് ആയ 12 സപ്പോർട്ട് ആവുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 6.5 MB ഇതിൻ്റെ സൈസ് വരുന്നുള്ളൂ. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് വഴി കയറി ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ വീഡിയോൻ്റെ മെയിൻ കണ്ടന്റിലേക്ക് കടക്കാം. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സസ് ആയാലും അതുപോലെ തന്നെ ഓരോ കമ്പനീസിലെ മീറ്റിംഗ് ആയാലും ഓൺലൈനായിട്ടാണ്, വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയാണ് എല്ലാം നടക്കുന്നത്. അപ്പോൾ മിക്ക രാജ്യങ്ങളിലെയും ആളുകൾ വീഡിയോ കോൺഫറൻസിങ് നടത്താനായിട്ട് കുറച്ച് ദിവസം മുമ്പ് വരെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് സൂം എന്ന ആപ്ലിക്കേഷനെയാണ്. പക്ഷേ കുറച്ച് ദിവസം മുമ്പ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് കുറച്ച് സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടായതിനാൽ ആരും ഈ ഒരു ആപ്ലിക്കേഷനെ ആശ്രയിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാണിംഗ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂമിന് പകരമായി ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് കിടിലൻ ആപ്ലിക്കേഷൻസ് ആണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ജിറ്റ്സി എന്നൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ആപ്പിളിലും അതുപോലെ തന്നെ വിൻഡോസിലും പിന്നെ ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നതിന് പകരം വെബ്സൈറ്റ് വഴി വീഡിയോ കോൺഫറൻസ് ചെയ്യാനുള്ള ഒരു അവസരം ജിറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് എത്ര മെമ്പേഴ്സിന് വേണമെങ്കിലും ഈ വീഡിയോ കോൺഫറൻസിങ്ങിൽ ചേർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള പേയ്മെൻറ്റും വരുന്നില്ല. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ജിറ്റ്സി മീറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അവിടെ ഫസ്റ്റ് തന്നെ ജിറ്റ്സി മീറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിതിവിടെ ഓപ്പൺ ചെയ്യണം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വെബ്സൈറ്റാണിത് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെർവർ ഡൗൺലോഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റാർട്ട് എ കോൾ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഓപ്ഷനും കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഓപ്ഷൻ എടുക്കുകയാണ്. അപ്പോൾ ഇതവിടെ സ്റ്റാർട്ട് എ ന്യൂ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഒരു പേര് കൊടുക്കണം. അപ്പോൾ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ആരും കൊടുക്കാത്ത റയർ ആയിട്ടുള്ള പേര് കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിവിടെ ഇൻഫോപ്രിസം എ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഗോ അടിക്കാം. നിങ്ങൾക്കിതവിടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ടൂടെ കാണാൻ സാധിക്കും. എൻ്റെ ക്യാമറ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കിതിൻ്റെ താഴെയായിട്ട് 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ മീ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എടുക്കുമ്പോൾ നെയിമും അതുപോലെ തന്നെ ഇമെയിൽ ഐഡിയും നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മീ എന്ന ഓപ്ഷന് താഴെയായിട്ട് മാനേജ് വീഡിയോ ക്വാളിറ്റി കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് HD ആക്കണമെങ്കിൽ HD ആക്കാം, അല്ലെങ്കിൽ വേണ്ട മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഫുൾ സ്ക്രീൻ ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ സ്റ്റാർട്ട് ലൈവ് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് താഴെയായിട്ട് സ്റ്റാർട്ട് റെക്കോർഡിംഗ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കോൺഫറൻസ് റെക്കോർഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതിന് താഴെയായി നിങ്ങൾക്ക് ഷെയർ എ യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ബ്ലർ മൈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടടുത്തായി ബീറ്റ എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ബീറ്റ യൂസേഴ്സിനാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. സെറ്റിങ്സിൽ നിങ്ങൾക്ക് ക്യാമറ മാറ്റണം എന്നുണ്ടെങ്കിൽ ക്യാമറ മാറ്റാം. അതുപോലെ തന്നെ മൈക്രോഫോൺ മാറ്റണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സിസ്റ്റത്തിന് മൈക്രോഫോൺ അല്ലാതെ നിങ്ങൾക്ക് ഹെഡ്സെറ്റ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാവരെയും മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മ്യൂട്ട് എവരിവൺ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതാ ഇവിടെ വ്യൂ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഐ ബട്ടൺ കാണാൻ സാധിക്കും. ഈ ഐ ബട്ടൺ എടുക്കുമ്പോൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോ കോൺഫറൻസിങ് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ ലിങ്ക് വഴി മറ്റ് മെമ്പേഴ്സിന് കയറാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സെക്യൂരിറ്റി ഉണ്ടാവും നിങ്ങളുടെ വീഡിയോ കോൺഫറൻസിങ്ങിന്. അതുപോലെ തന്നെ കമ്പനിയിലെ സ്റ്റാഫ്സിൻ്റെ മീറ്റിംഗ് ആയാലും ഓൺലൈൻ ക്ലാസ്സസിനായാലും വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ജിറ്റ്സി മീറ്റ് എന്ന് പറയുന്നത്.
നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കോൺഫറൻസിങ്ങിലെ മെമ്പേഴ്സ് തമ്മിൽ ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ നിക്ക് നെയിം വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ സ്ക്രീന് നിങ്ങൾ ടി വിയിലേക്ക് മറ്റ് ഡിവൈസസിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണക്ട് ചെയ്യാണ്. അപ്പോൾ ഇതാ ഇവിടെ കണക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ആഡ് ആയിട്ടുള്ള മെമ്പറിനെ കിക്ക് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വേണമെങ്കിൽ മ്യൂട്ട് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് അയക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെയധികം ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കിത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ജിറ്റ്സി മീറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ നമ്മൾ അടുത്തതായി ടീം ലിങ്ക് എന്നൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ വിൻഡോസിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും iOSലും പിന്നെ മാക്കിലും അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ നേരത്തെ ജിറ്റ്സിയിൽ കണ്ടതുപോലെ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഞാനിത് പ്ലേ സ്റ്റോർ വഴിയാണ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെർച്ച് ബാറിൽ ടീം ലിങ്ക് എന്ന് കൊടുക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ സൈസ് വരുന്നത് വെറും 21 MB വരുന്നുള്ളൂ. അതുപോലെ തന്നെ 4.1 റേറ്റിംഗും ഉണ്ട്, പിന്നെ 1 മില്യൺ+ ഡൗൺലോഡ്സും ഉണ്ട്. അപ്പോൾ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണിത്. നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയി വന്നപ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണ് അവിടെ ഉള്ളത്. ലോഗിൻ ഓർ സൈനപ്പും അതുപോലെ തന്നെ ജോയിൻ എ മീറ്റിംഗ് വിത്തൗട്ട് ആൻ അക്കൗണ്ട്. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഈ ജോയിൻ എ മീറ്റിംഗ് വിത്തൗട്ട് ആൻ അക്കൗണ്ട് എടുത്താൽ മതി. എന്നിട്ട് ഓരോ മീറ്റിങ്ങിനും ഓരോ മീറ്റിംഗ് ID ഉണ്ടാവും. ആ മീറ്റിംഗ് ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കോൺഫറൻസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സൈനപ്പ് ആണ് ചെയ്യുന്നത്. സൈനിൻ ചെയ്യാനായിട്ട് നിങ്ങളൊരു മെയിൽ അഡ്രസ്സ് കൊടുക്കണം. ആ മെയിൽ അഡ്രസ്സിലേക്ക് ഒരു കോഡ് ലഭിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ വഴി സൈനിൻ ചെയ്യാനും സാധിക്കും. ഞാനിപ്പോൾ എൻ്റെ മെയിലിലേക്ക് വന്ന കോഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതാ ഇവിടെ ഇപ്പോൾ സക്സസ്ഫുള്ളായിട്ട് സൈനിൻ ആയിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരേ സമയം 300 പേർക്ക് വരെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പോൾ ഇതാ ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്, സ്റ്റാർട്ട് ഓർ ജോയിൻ എ മീറ്റിങ്ങും അതുപോലെ തന്നെ ഷെഡ്യൂൾ എ മീറ്റിങ്ങും. ഷെഡ്യൂൾ എ മീറ്റിംഗ് എങ്ങനെയാ വെച്ചാൽ നിങ്ങളൊരു മീറ്റിംഗ് റൂം ആദ്യം ക്രിയേറ്റ് ചെയ്യണം, അതിനുശേഷം ഒരു ഇൻവിറ്റേഷൻ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരും. ആ ഒരു ഇൻവിറ്റേഷൻ നിങ്ങൾ ഈ ഒരു മീറ്റിങ്ങിൽ ആരെയൊക്കെയാണ് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മെയിൽ വഴിയോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ വഴിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് ആ ലിങ്ക് വഴി ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ഓർ ജോയിൻ എ കോൾ ആണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കോളിലേക്ക് ജോയിൻ ചെയ്യാനാണെങ്കിൽ ആ ഒരു യൂസർ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു കോൾ ഹോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് എ ന്യൂ മീറ്റിംഗ് ID ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെ ഒരു മീറ്റിംഗ് നെയിം കൊടുക്കാൻ പറയും. നിങ്ങളിപ്പോൾ ഒരു ക്ലാസ്സാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൻ്റെ പേര് ഇവിടെ കൊടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇൻഫോപ്രിസ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെ പാസ്വേഡ് ഓപ്ഷണൽ ആണ്, പക്ഷേ പാസ്വേഡ് കൊടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. കാരണം അത് കൂടുതൽ സെക്യൂരിറ്റി നമ്മുടെ മീറ്റിങ്ങിനെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതാ ഇവിടെ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അലൗ ചെയ്യാണ്. അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഷെയർ സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലാപ്ടോപ്പിലേക്കോ അല്ലെങ്കിൽ TVയിലേക്കോ ഉപയോഗിച്ച് വലിയ സ്ക്രീൻ ആക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിലിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരനെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാ എൻ്റെ കൂട്ടുകാരൻ ഇവിടെ ജോയിൻ ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇതിൽ മണി പേ ചെയ്തിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഒരേ സമയം 10,000 മെമ്പേഴ്സിന് വരെ ഒരു വീഡിയോ കോളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവെച്ച ഈ ജിറ്റ്സി മീറ്റും അതുപോലെ തന്നെ ടീം ലിങ്കും ഗൂഗിൾ ഹാങ് ഔട്ട് അതുപോലെ തന്നെ സ്കൈപ്പും പിന്നെ ഡുവോനേക്കാളും വളരെയധികം ബെറ്ററാണ്. കാരണം എന്താ വെച്ചാൽ ഗൂഗിൾ ഹാങ് ഔട്ടിൽ ഒരു വീഡിയോ കോൾ ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഹോസ്റ്റ് ചെയ്യുന്ന ആൾ പെയ്ഡ് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടാവണം. അതുമാത്രമല്ല പരമാവധി 100 ആൾക്കാർക്ക് മാത്രമേ ഒരു വീഡിയോ കോളിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനേക്കാളൊക്കെ എന്തുകൊണ്ടും ബെറ്ററാണ് ഈ ജിറ്റ്സി മീറ്റും അതുപോലെ തന്നെ ടീം ലിങ്കും. അപ്പോൾ നിങ്ങളെന്തായാലും ഈ ജിറ്റ്സി മീറ്റ് അല്ലെങ്കിൽ ടീം ലിങ്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കണം. മറ്റ് ഹാങ് ഔട്ട് അതുപോലെ ഡുവോ അല്ലെങ്കിൽ സ്കൈപ്പിനേക്കാളും വളരെയധികം ബെറ്ററാണ് ഈ ജിറ്റ്സിയും അതുപോലെ തന്നെ ടീം ലിങ്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്.